ഹലോ ഗുഡ് മോർണിംഗ് ബ്ലേസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കഥയിൽ ആരംഭിക്കാം ഒരിക്കൽ ഒരിടത്ത് രണ്ട് ഒരു ചേട്ടനും അനിയനും ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അവർ കളിക്കാൻ തീരുമാനിച്ചത് അച്ഛൻ്റെയും കപ്പിയാരുടെയും കളിയാണ് കളി ആരംഭിച്ചപ്പോൾ ചേട്ടൻ അച്ഛനായി അനിയൻ കപ്പിയാരായി കുറേ സമയം കളിച്ചു കഴിഞ്ഞപ്പോൾ അനിയൻ വന്ന് ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ഒരു തവണ എന്നെ അച്ഛനാണ് ചേട്ടനല്ലേ എപ്പോഴും അച്ഛനാവുന്നേ എന്നെ ഒരു തവണയെങ്കിലും അച്ഛനാവും അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇല്ല നടക്കില്ല ഈ കളിയില് അച്ഛൻ ഞാൻ എപ്പോഴും കപ്പിയായിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് അനിയൻ റിക്വസ്റ്റ് ചെയ്തു ചേട്ടൻ ഒരു തവണ എന്നെ അച്ഛനാക്കുക ചേട്ടൻ എപ്പോഴും അച്ഛനാവുകയല്ലേ പക്ഷെ ചേട്ടൻ അതിന് തയ്യാറല്ലായിരുന്നു അവർ തമ്മിൽ വഴക്കിട്ടു ആ കളി അവസാനിപ്പിച്ച് ചേട്ടൻ പോയി കൂട്ടുകാരെ ഈ കഥയിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത് എന്തുകൊണ്ടാ ആ ചേട്ടന് അനിയനെ പരിഗണിക്കാൻ പറ്റാതിരുന്ന അവിടെ ഒരു സ്വാർത്ഥതയില്ലേ അനിയൻ അച്ഛനാവുകയും ചേട്ടൻ കപ്പിയാരാവുകയും ചെയ്താൽ എന്താ സംഭവിക്കുക മറ്റുള്ളവർ തങ്ങളെക്കാൾ കൂടുതൽ വളരണ്ട എന്നൊരു ചിന്ത അവിടെയില്ലേ കൂട്ടുകാരെ ഇതുപോലെ പലപ്പോഴും നമ്മളിൽ പലരും ഇങ്ങനെയാണ് അതായത് നല്ല സമ്മാനങ്ങൾ കിട്ടുമ്പോൾ നമ്മളിൽ ഏറ്റവും നല്ലത് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് മോശമുള്ളത് കൊടുക്കും പലഹാരങ്ങൾ കിട്ടുമ്പോൾ കൂടുതൽ പങ്ക് നമ്മളെടുക്കും മറ്റുള്ളവർക്ക് അല്പമേ കൊടുക്കുള്ളൂ കളികളില് ഗെയിമുകളിലൊക്കെ പ്രധാനപ്പെട്ട റോള് നമ്മളെടുക്കും മറ്റുള്ളവർക്ക് അപ്രധാന റോളുകൾ കൊടുക്കും ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ഇവിടെയൊക്കെ അനുഭവപ്പെടുന്ന ഒരു സ്വാർത്ഥത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശു ഇങ്ങനെയാണ് പറയുന്നത് പുറമെ നിന്നല്ല വരുന്നത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മളെ അശുദ്ധനാക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് അശുദ്ധിയുണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഹൃദയത്തിന്റെ പ്രകാശമായ പരിശുദ്ധാത്മാവേ എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും വിശാലമാക്കുകയും ചെയ്യണമേ എന്നാണ് കാരണം ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നാലേ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കാൻ മറ്റുള്ളവരെ വളർത്തുവാൻ മറ്റുള്ളവരെ വളർച്ചയിൽ സന്തോഷിക്കാൻ ഒക്കെ നമുക്ക് കഴിയുള്ളൂ നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ടതയും അശുദ്ധിയും ഒക്കെ കഴുകിക്കളയുന്നത് ഈ പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരിലെ നന്മ കാണാൻ കഴിയും മറ്റുള്ളവരെ നമ്മളെ പോലെ കാണാൻ കഴിയും അവരെ ഉയർന്ന ആളുകളായി കാണാൻ കഴിയും അവരെ സ്നേഹിക്കാൻ കഴിയും അതുകൊണ്ട് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ പ്രധാനമായിട്ടുള്ള ചിന്താ വിഷയം ഇതാണ് ഹൃദയത്തിന്റെ പ്രകാശമായ പരിശുദ്ധാത്മാവി എന്നിലേക്ക് എഴുന്നള്ളി വന്ന് എന്നെ ശുദ്ധീകരിക്കുകയും എന്റെ ഹൃദയത്തെ വിശാലമാക്കുകയും ചെയ്യണമെന്നാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിനോട് കൂട്ടുകൂടി പരിശുദ്ധാത്മാവിൽ ഹൃദയത്തിന്റെ വിശാലതയും വിശുദ്ധിയും കൊണ്ട് നിറയാം ഓക്കെ ബൈ സീ യു താങ്ക് യു നമുക്കൊരു കാര്യം ചെയ്താലോ നീ നിന്റെ തെറ്റുകളൊക്കെ ഒരു പേപ്പറിൽ എഴുതും ഞാൻ എന്റെ തെറ്റുകളൊക്കെ ഒരു പേപ്പറിൽ എഴുതാം നമുക്കിപ്പോൾ ഒരു പുതിയ ഹൃദയം കിട്ടി തെറ്റുകളൊന്നും ഇല്ലാത്തൊരു ഹൃദയം ഇതിനൊരു കാരണമുണ്ട് ഒന്നുമില്ലാത്തൊരു ഹൃദയം കിട്ടുവാൻ വേണ്ടി നമുക്കെന്നും ഇനി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം ബൈ